ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസത്തെ മനുഷ്യൻ മരിച്ച ശേഷം എവിടേക്ക് പോകും എന്ന് ദൈവത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കാം. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രം തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. മനുഷ്യർ മരിച്ച ശേഷം 3 തലങ്ങളിൽ ബന്ധിക്കപ്പെടുമെന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സമുദ്രത്തിൽ ബന്ധിക്കപ്പെടുന്നവർ, വെള്ളത്താൽ മരിച്ചവരെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പാതാളത്തിൽ ബന്ധിക്കപ്പെടുന്നവർ ആരാണ് എന്നുള്ളത് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദ് പല സന്ദർഭങ്ങളിലും മരണവുമായി മുഖാമുഖമായി കണ്ടൊരു വ്യക്തിയാണ്. ദീനത്താലും മനുഷ്യരുടെ ആക്രമണങ്ങളാലും മരിക്കപ്പെടേണ്ടവനായിരുന്നു. ആ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സങ്കീർത്തനം 30:2 നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുക. ഇപ്പോൾ 3-ാം വാക്യം വായിക്കുക. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരകയറ്റിയിരിക്കുന്നു. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്നും കരകയറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന് ദൈവത്താൽ പരിജ്ഞാനം കിട്ടിയിട്ടുള്ളതാണ്. നല്ല ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാണൻ എവിടെ പോകുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. പാതാളത്തിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ 86 സങ്കീർത്തനം 12 വീട്ടിലിരുന്ന് വായിക്കുക. 13 ഇപ്പോൾ വായിക്കുക. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. എന്നോടുള്ള നിന്റെ ദയ വലിയതല്ലോ. നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ആ സമയത്ത് ദാവീദ് മരിച്ചിരുന്നുവെങ്കിൽ ദാവീദിൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോകുമായിരുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ വാക്കുകൾ ഉടനീളം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നീതിമാന്മാരാണ് ദീർഘായുസ്സോടുകൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ദീർഘായുസ്സോടിരിക്കുന്നവരെല്ലാവരും നീതിമാന്മാരെന്നല്ല, അത് നിശ്ചയിക്കുന്നത് ദൈവമാണ്. എങ്കിലും തിരുവഴുത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നീതിമാന്മാർ അനർത്ഥങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയും അവൻ ജീവനോടെ ഇരിക്കുകയും ദീർഘായുസ് കാണുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നീതികെട്ടവൻ, അവന് ആയുസ് വളരെ കുറവായിരിക്കുമെന്ന് സദൃശ്യവാക്യം 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. യഹോവഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. അപ്പോൾ നേരത്തെ കേട്ടതെല്ലാം തിരുവചനത്തിലൂടെ സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ആയുസ്സിനെ കുറിച്ച് തിരുവഴുത്ത് പറയുന്നത് സങ്കീർത്തനം 90:10 ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെ ആയാൽ 80 സംവത്സരം അങ്ങ് അറ്റം പോയാൽ. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം അപ്പോൾ യഹോവ മനുഷ്യരിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ. എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളിച്ചെയ്തു. 120 സംവത്സരമാകും എന്ന് ദൈവം കൽപ്പിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 70 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഏറിയാൽ 80 വർഷം ജീവിച്ചിരിക്കും. അങ്ങ് അറ്റം പോയാൽ 120 വർഷം വരെ ജീവിച്ചിരിക്കും. അതാണ് മനുഷ്യർ. അതിനു മുമ്പ് മരിക്കുകയാണെങ്കിൽ അവരുടെ ആത്മാവ് എവിടെ പോകും? ദാവീദിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
പാതാളത്തിൽ പോകുമെന്നാണ് ദൈവത്തിന് സ്തോത്രം. ആവർത്തനം 21:22 ഒരുത്തൻ മരണയോഗ്യമായി ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്, അന്ന് തന്നെ അത് കുഴിച്ചിടേണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. വിഷം കഴിച്ചോ കുടിച്ചോ മരിച്ചവനും ശാപഗ്രസ്തനെന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ദീർഘായുസോടിരിക്കുന്നത് നീതിമാന്മാരാണ്, സമയത്തിനു മുമ്പേ മരിക്കുന്നവർ ശപിക്കപ്പെട്ടവർ എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 6:8 വായിക്കുമ്പോൾ പാതാളത്താൽ പിടിക്കപ്പെടുന്ന മനുഷ്യാത്മാക്കൾ ഏത് എന്ന് നമുക്ക് പരിജ്ഞാനത്തോടുകൂടെ മനസ്സിലാക്കുവാൻ കഴിയും. വായിക്കാം. അപ്പോൾ ഞാൻ, ഇവിടെ യോഹന്നാന് ദൈവം ഒരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനപ്രകാരം അന്ത്യനാളിൽ ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്ന സമയത്ത് മനുഷ്യരെ മൊത്തമായി നശിപ്പിക്കുന്ന ഒരു സാധ്യത ഉണ്ട് എന്ന് മുൻകൂട്ടി അറിയിക്കുകയാണ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വായിക്കാം. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന പേർ. അതിന്മേൽ ഇരിക്കുന്നവന് മരണമെന്ന പേര്. പാതാളം അവനെ പിന്തുടർന്നു. ഈ മരണം എന്ന് പേരുള്ളവനെ കാണിക്കുന്നത് ആ സമയത്ത് ദൈവം കൽപ്പിക്കുമ്പോൾ ഇവൻ പുറപ്പെടുകയും അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ, ഒരുപാട് മനുഷ്യരെന്ത് ചെയ്യും, മരണത്താൽ ഏൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അവിടെ മരിക്കുന്നത് വാർദ്ധക്യത്തിൽ മരിക്കുന്നതാണ്, അല്ല, സമയത്തിന് മുൻപേ മരിക്കുന്നവരാണ്. ഈ മരണം അറിഞ്ഞുകൊണ്ട് പാതാളം എന്ത് ചെയ്യാണ്, അവൻ്റെ പുറകാലെ പിന്തുടരുകയാണ്. എന്തിനു വേണ്ടി? ദീർഘായുസോടുകൂടെ മരിക്കാത്തവർ ആയതുകൊണ്ട് അവരുടെ ആത്മാക്കളെ എന്തിനു വേണ്ടി, ബന്ധിയാക്കുവാൻ, പാതാളത്തിന് വേണ്ടി, പാതാളം ഉൾക്കൊള്ളുവാൻ വേണ്ടി അവൻ്റെ പുറകാലെ പോവുകയാണ്. മാത്രമല്ല, 1 Petrus 3:19 വായിക്കാം. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് യേശു പ്രസംഗിച്ചു, സുവിശേഷം അറിയിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തടവിലാക്കപ്പെട്ട മനുഷ്യാത്മാക്കൾ, അതായത് നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ മരിക്കുമെന്ന് ദൈവം മുൻകൂട്ടി നോഹയിലൂടെ അറിയിച്ചിട്ടും ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ ജനം അകൃത്യം കൊണ്ട് ജീവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ കോപത്താൽ ജലപ്രളയം വരുത്തി അന്നുണ്ടായിരുന്ന മനുഷ്യരൊക്കെയും സംഹരിച്ചു കളഞ്ഞു. അവർ വാർദ്ധക്യത്തിൽ മരിക്കാത്തവരായതുകൊണ്ട് അവരുടെ ആത്മാക്കൾ തടവറയിലായിപ്പോയി എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാക്കൾ പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടു എന്നാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതിന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി സ്വയം ശാപവും പാപവും ഏറ്റു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സകല മനുഷ്യരുടെയും പാപത്തെയും ശാപത്തെയും ഏറ്റുകൊണ്ടാണ് യേശു എന്ത് ചെയ്തത്, ക്രൂശിൽ മരിക്കപ്പെട്ടത്. അപ്പോൾ സമയത്തിന് മുൻപേ ആര് മരിച്ചു? കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. അങ്ങനെയെങ്കിൽ ആ യേശുവിൻ്റെ ആത്മാവ് ഈ പറഞ്ഞതനുസരിച്ച് ശരിയാണെങ്കിൽ എവിടെയാണ് പോകേണ്ടത്? പാതാളത്തിലാണ് പോകേണ്ടത്. എന്നാൽ യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിൽ പോയി. സങ്കീർത്തനം 16:10 നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല
നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയുമില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയുമില്ല അപ്പോൾ യേശുവിൻ്റെ ആത്മാവ് സമയത്തിനു മുമ്പേ മരിച്ചവൻ ആയതുകൊണ്ട് അവൻ്റെ ആത്മാവ് പാതാളത്തിലേക്കാണ് പോകേണ്ടിയിരുന്നത് എന്നാൽ അവിടെ പാതാളത്തിലേക്ക് യേശു പോയി പക്ഷെ പാതാളത്തിന് യേശുവിൻ്റെ ആത്മാവിനെ ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് പറഞ്ഞത് പതിനാറിൻ്റെ പത്തൊരിക്കലുള്ള വായിക്കാം നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നോക്കൂ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല സമയത്തിനു മുമ്പേ മരിച്ചത് ആയതുകൊണ്ട് യേശുവിൻ്റെ ആത്മാവിൽ യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിൽ പോകേണ്ടി വന്നു പക്ഷേ ഈ പ്രവചന നിമിത്തം ദൈവം പാതാളത്തിലേക്ക് യേശുവിനെ എന്ത് ചെയ്തില്ല വിട്ടുകളഞ്ഞില്ല പകരം എന്ത് ചെയ്തു പാതാളത്തെയും മരണത്തെയും ജയിക്കുവാൻ തക്കതായ ആത്മാവിൻ്റെ ശക്തി യേശുവിന് പകർന്ന് കിട്ടിയതുകൊണ്ട് അവനെ പാതാളത്തിൽ ബന്ധിച്ചിടുവാൻ കഴിഞ്ഞില്ല അങ്ങനെ പാതാളത്തെയും മരണത്തെയും ജയിച്ച് പുറപ്പെട്ടു വന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്തോത്രം അതായത് പാതാളത്തെയും മരണത്തെയും ജയിച്ചവനായി യേശു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു വെളിപ്പാട് പുസ്തകം 1:18 വെളിപ്പാട് പുസ്തകം 1:18 ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഞാൻ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് മരണത്തെയും പാതാളത്തെയും തകർത്ത് ആത്മാക്കളെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ആത്മാക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള അധികാരം ദൈവം അവന് കൊടുത്തിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പോൾ നേരത്തെ വായിച്ചു കേട്ടതും ഇപ്പോൾ യേശുവിൻ്റെ കാര്യവും മനസ്സിലാക്കുമ്പോൾ സമയത്തിന് മുമ്പേ മരിക്കുന്നവൻ പാതാളത്തിൽ പോകേണ്ടവനാണ് എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാതാളത്തിൽ പോയിയെങ്കിലും ദൈവം മുൻകൂട്ടി പ്രവചിച്ച പ്രവചന നിമിത്തം പാതാളത്തെയും മരണത്തെയും ജയിക്കേണ്ടവനായതുകൊണ്ട് പാതാളത്തിൽ അവൻ ബന്ധിക്കപ്പെട്ടില്ല പകരം എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന അടിമകളായിരുന്ന പാതാളത്തിൽ പിടിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് യേശു സുവിശേഷം അറിയിച്ചു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതിൻ്റെ ഒരു വാക്യം നമ്മൾ നേരത്തെ വായിച്ചു 1 Petros 3:19 ഇനി വായിക്കാൻ പോകുന്നത് 1 Petros 4:5 ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത് അപ്പോൾ പാതാളത്തിലായിരുന്ന മനുഷ്യാത്മാക്കളോട് പോലും യേശു എന്ത് ചെയ്തു സുവിശേഷം അറിയിച്ചു എന്തിനു വേണ്ടി ക്രിസ്തുവിന് മുമ്പുള്ളവരെയും ക്രിസ്തുവിന് ശേഷമുള്ളവരെയും ന്യായവിധിപ്പാൻ തക്കവണ്ണം അധികാരം പ്രാപിച്ചവനായതുകൊണ്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റത് പാതാളത്തെയും മരണത്തെയും ജയിച്ചവനായിട്ടാണ് അതിനു മുമ്പ് ദൈവം ഒരു ശുശ്രൂഷ ചെയ്തു എന്താണ് പാതാളത്തിൽ കിടന്ന മനുഷ്യാത്മാക്കളോട് യേശു സുവിശേഷം അറിയിച്ചു അപ്പോൾ സമുദ്രത്തിൽ കുറച്ച് മനുഷ്യാത്മാക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കും പാതാളത്തിൽ ഒത്തിരി ആത്മാക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കും പിന്നെ മരണത്തിൻ്റെ പിടിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും ഈ മൂന്ന് തലത്തിലാണ് മനുഷ്യാത്മാക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഈ മനുഷ്യാത്മാക്കളെ ന്യായവിസ്താരത്തിൽ യേശു തന്നെ കൂട്ടി വരുത്തും നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതാണ് അപ്പോൾ പിന്നെ ചിന്തിക്കും യേശു സമയത്തിന് മുമ്പേ മരിച്ചു പാതാളത്തിൽ പോയി ആർക്കും പാതാളത്തിൽ വെച്ച് യേശുവിനെ ബന്ധിക്കുവാൻ കഴിഞ്ഞില്ല അതിന് പ്രധാന കാരണം 1 Petros 3:18
ക്രിസ്തുവും നമ്മെ പോലെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനെ നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു സുവിശേഷം അറിയിച്ചു. എങ്ങനെയാണ് യേശു ജീവിപ്പിക്കുന്ന ആത്മാവായി തീർന്നു. അങ്ങനെ പാതാളത്തിൽ പോകേണ്ടി വന്ന യേശുവിനെ പാതാളത്തിലെ ശക്തികൾക്കൊന്നും ബന്ധിക്കുവാൻ കഴിയാതെ ആയിരുന്നതുകൊണ്ട് യേശു പാതാളത്തെയും മരണത്തെയും ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ യേശുവിനോടൊപ്പം സമയത്തിന് മുമ്പേ മരിച്ച ശിഷ്യന്മാരുണ്ടല്ലോ. അവിടെ മനസ്സിലാക്കേണ്ടത് യേശു മാത്രം യാഗമായി തീർന്നാൽ മതിയായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലെ നിയമങ്ങളും ഭരണകർത്താക്കളുടെ നിഷ്ഠൂര പ്രവൃത്തികളും നിമിത്തം ആണ് തൻ്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തത്, സമയത്തിനു മുമ്പേ മരിക്കേണ്ടി വന്നത്. എങ്കിലും അവരുടെ ആത്മാവ് എവിടെ പോയി എന്നൊരു ചോദ്യം ചോദിക്കും. കൊലോസ്യർ ലേഖനം 3:3 വായിക്കാം. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ മനുഷ്യർ 4 തലങ്ങളിലാണ് എത്തപ്പെടുന്നത് അല്ലെങ്കിൽ ബന്ധിക്കപ്പെടുന്നത്. 1, സമുദ്രത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. 2, പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. 3, മരണത്തിൻ്റെ പിടിയിലായിരിക്കും. ഈ 3 തലത്തിലും ഇരിക്കുന്ന ആത്മാക്കളെ ന്യായവിസ്താര ദിവസത്തിൽ കൊണ്ടുവരേണ്ടതാണ്. എന്നാൽ വേറൊരു തലത്തിൽ യേശുവിനോടൊപ്പം ആ വാക്യൂടെ വായിക്കും. നിങ്ങൾ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അർഹതയുള്ള നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതായത് മനുഷ്യരെല്ലാവരും മരിക്കേണ്ടതാണ്, അവർ മരിക്കും. എന്നാൽ സമുദ്രത്തിൽ ബന്ധിക്കപ്പെട്ടവരുണ്ട്, പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടവരുണ്ട്, മരണത്തിൻ്റെ പിടിയിലായവരുണ്ട്. ഇതിനൊക്കെയും ഉൾപ്പെടാത്ത ആളാണ് യേശു. ആ യേശുവിനെ വിശ്വസിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്താൽ ഈ 3 തലത്തിലും ആത്മാക്കൾ എന്ത് ചെയ്യില്ല, ബന്ധിക്കപ്പെടാതെ ക്രിസ്തുവിൻ്റെ ആത്മാവോട് ചേർന്ന് ദൈവത്തിൽ മറഞ്ഞിരിക്കും. ആ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മാക്കൾ എപ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത് വായിക്കാം. ന്യായവിസ്താരത്തിൽ 3 തലത്തിലിരിക്കുന്ന ആത്മാക്കളും ന്യായവിധി വാങ്ങാൻ വേണ്ടി കടന്നു വരും. എന്നാൽ ആ സമയത്ത് ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതിമാനായി തീർന്ന് ജീവിച്ച അവരുടെ മരണശേഷമുള്ള ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവോടുകൂടെ ചേർന്ന്, അതായത് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ 2 ഘടകങ്ങളാണ്, പുറമനുഷ്യനും അകമനുഷ്യനും. ഈ അകമനുഷ്യൻ ക്രിസ്തുവിൻ്റെ ആത്മാവോട് ചേർന്നിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയാൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ കൂടെ ഒരുമിച്ച് ചേർത്ത് ദൈവത്തിൻ്റെ ഏതോ ഒരു തലത്തിൽ മറച്ചു വെച്ചിരിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. വായിക്കാം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെട്ടു വരും. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഞാൻ സകല ദൂതന്മാരുമായി കടന്നു വരും. ഇവിടെ വായിക്കുന്നത് ക്രിസ്തു വെളിപ്പെട്ടു വരുമ്പോൾ, ക്രിസ്തുവിനോടൊപ്പം നാം ഓരോരുത്തരും വെളിപ്പെട്ടു വരുമെന്നാണ്. അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ ആരാണ് വെളിപ്പെട്ടു വരുന്നത്, എങ്ങനെയുള്ളവരാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനും ദൈവവും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കണം. അതിന് ആദ്യം മനുഷ്യനെ എന്തിനു വേണ്ടിയാണ് ദൈവം നിർമ്മിച്ചത് എന്ന് അറിയണം. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ സ്വർഗീയ മർമ്മങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി തരുന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. കേട്ട് മനസ്സിലാക്കുവാൻ ദൈവവും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം.